ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു സിമ്പിൾ വീഡിയോ ആണ്, വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. മുട്ട ഉപയോഗിക്കാതെ ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ടോസ്റ്റ് ഇതുപോലെ ചെയ്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം, നാല് സ്ലൈസ് ബ്രെഡ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കുക. രണ്ട് സൈഡ് തേക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തേക്കാം. ഭയങ്കര ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ബട്ടർ തേച്ചെടുക്കുന്നുള്ളൂ. അപ്പം നല്ലതുപോലെ തേക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ബ്രെഡിലും ഒരു സൈഡ് മാത്രം ബട്ടർ തേച്ചെടുത്തു കഴിഞ്ഞു. ഇനി അടുപ്പിലേക്ക് നമുക്ക് ഇതുപോലെ പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ബട്ടറുള്ള സൈഡ് ആദ്യം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ പാൻ വെക്കുമ്പോൾ ജസ്റ്റ് പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചൊക്കെ വെച്ചിട്ട് ഇതുപോലെ മൂന്ന് ബ്രെഡ് വെച്ചിട്ടുണ്ട്, അത് മൂന്നും നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ടോസ്റ്റ് ചെയ്യണം. അതിനായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമ്മളിതിന് മുകളിലേക്ക് സോഫ്റ്റ് ആവാനായിട്ട്, ഇപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഈ ചൂട് പാല് നമ്മൾ ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡും ആവണം, ഇപ്പോൾ കോർണറുകളിലൊക്കെ ആവണം, ഇല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും. നന്നായിട്ടാക്കി കൊടുക്കുക. ചൂടുള്ള പാല് തന്നെ എടുക്കണം കേട്ടോ. അപ്പം ഏകദേശം ഇത്രയും മതി. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വയ്ക്കുക. ബ്രെഡിൻ്റെ എല്ലാ സൈഡും ചൂട് തട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ടാവും, ടോസ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും ഉണ്ട്. നമ്മൾ പാലൊഴിച്ചതോട് സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മുട്ട ഉപയോഗിക്കാതെയുള്ള ബ്രെഡ് ടോസ്റ്റ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എഗ്ഗ് ചേർത്താൽ എങ്ങനെ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എഗ്ഗ് ചേർക്കുമ്പോൾ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എഗ്ഗിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് പാലും ബട്ടറും കൂടി ചേരുമ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിൽ ചെയ്ത് നോക്കുക, നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർ ട്രൈ ചെയ്യുക. താങ്ക് യു, ബൈ.